ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ തനി നാടൻ വാഴപ്പിണ്ടി കൊണ്ട് ഒരു രസമാണ്. അതിനായിട്ട് ഇവിടെ ഒരു ചെറിയ കഷ്ണം വാഴപ്പിണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുളി, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് പച്ചമുളക്, ഒരു കുടം വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ ജീരകം, നല്ല ജീരകം അതെടുത്തിട്ടുണ്ട്. ഇനി വാഴപ്പിണ്ടി അരിഞ്ഞെടുക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വട്ടത്തിന് അരിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു നൂല് വരും, അത് നമ്മുടെ വിരളിൽ ഇങ്ങനെ ചുറ്റണം. വീണ്ടും ഇങ്ങനെ പുളിങ്കറിക്കാകുമ്പോൾ കുറച്ച് വണ്ണത്തിന് അരിഞ്ഞെടുക്കാം, അത് കുഴപ്പമില്ല. തോരന് വേണ്ടിയിട്ട് വെട്ടുകയാണെങ്കിൽ തീരെ നൈസായിട്ട് മുറിച്ചെടുക്കണം. ഇങ്ങനെ നൂലെടുക്കുന്നത് ഇങ്ങനെയാണ്. ഈ നൂലിങ്ങനെ നമ്മുടെ ചൂണ്ട് വിരളിൽ ഇങ്ങനെ ചുറ്റിയെടുക്കണം. അപ്പോൾ എളുപ്പം ഇതിൻ്റെ നൂല് പോയി കിട്ടും. ഇങ്ങനെ മൊത്തം അരിഞ്ഞെടുക്കാം. വാഴപ്പിണ്ടിയെല്ലാം മുറിച്ച് നാര് കളഞ്ഞ് ഇവിടെ വച്ചിട്ടുണ്ട്. ഇതിനി ഇങ്ങനെ ഓരോന്നും നാലായിട്ട് ഇങ്ങനെ മുറിക്കണം. മുറിച്ച ഉടനെ തന്നെ ഇത് വെള്ളത്തിലോട്ട് ഇടണം, അല്ലെങ്കിൽ ഇത് കറുത്തു പോകും. ഇതിൻ്റെ കറയൊക്കെ പോകാനായിട്ടാണ് വെള്ളത്തിലിടുന്നത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് വാഴപ്പിണ്ടി. ഇതിൻ്റെ നീര് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ കിഡ്നി സ്റ്റോണെല്ലാം പോയി കിട്ടും. പിന്നെ ഈ വാഴപ്പിണ്ടി വെച്ച് തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മുടെ കുടലിനൊക്കെ നല്ല ഒരുപാട് നാരിൻ്റെ കണ്ടൻ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വയറ്റിനൊക്കെ നല്ല ഒരു ദഹനം ഉണ്ടാകാനും എല്ലാത്തിനും നല്ലതാണ്. വാഴപ്പിണ്ടിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. വാഴപ്പിണ്ടി ഇപ്പോൾ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടും. നിങ്ങൾ വാങ്ങിച്ച് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. നല്ല ഒരു രസമാണ്, ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ല രസമാണ്. ഇതിങ്ങനെ എല്ലാം അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മൾ തയ്യാറാക്കാൻ നേരത്തെ ഇത് കഴുകി വാരി എടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ കറയെല്ലാം പോയി നല്ല കളർ മാറാതെ ഇരിക്കുന്നുണ്ട്. ഒരു മൺചട്ടിയിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വാഴത്തട ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, നിറക്കെ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് അത് കുരുമുളക്, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതാണ്, അതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ വെളുത്തുള്ളി ചതച്ചത്, രണ്ട് പച്ചമുളക് കീറിയത്, അതും ഇട്ട്. ഇനി ഒരു ടീസ്പൂൺ ജീരകം ചതച്ചത്, അതും ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പുമിട്ട് അത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക. ഇതിലേക്ക് ഇനി എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ ചേരുവകളൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് വാഴപ്പിണ്ടിയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പുളിവെള്ളമൊക്കെ ചേർത്ത് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക.
രസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി വാങ്ങി വെച്ച് താളിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കുക. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള രസമാണ്. ദഹനക്കേടിനും വയറുവേദനയ്ക്കും ഒക്കെ നല്ല ഒരു ഔഷധം കൂടിയാണ്. വാഴപ്പിണ്ടിയൊക്കെ ചേർക്കുന്നതോടുകൂടി തന്നെ നല്ല ഒരു ഔഷധ രസമെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കഴിക്കാൻ സമയത്ത് ഈ വാഴപ്പിണ്ടിൽ നിന്ന് ഇങ്ങനെ അരിച്ചെടുത്ത് ഇങ്ങനെ ഒഴിച്ച് കഴിക്കാം. വാഴപ്പിണ്ടി ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റിയും ഹെൽത്തിയാണ്.